ഹലോ, ഇന്ന് നമുക്കൊരു വാൻചോ കേക്ക് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനേക്കായിട്ട് ആദ്യം അര കപ്പ് വിപ്പിംഗ് ക്രീം, അര ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ക്രീം ഇതുപോലെ സ്റ്റിഫ് ആകുന്നിടം വരെ നന്നായി ബീറ്റ് ചെയ്ത് എടുക്കണം. ഇനി ഒരു കേക്ക് ബോർഡ് വെച്ചിട്ട് അതിലേക്ക് ഒരല്പം വിപ്പിംഗ് ക്രീം വെച്ചതിന് ശേഷം ആദ്യത്തെ ലെയർ കേക്ക് വെച്ച് കൊടുക്കുക. ആദ്യത്തെ ലെയറായിട്ട് വനില കേക്കാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഇതുപോലെ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുക്കുക. അതൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടുത്ത ലെയർ ചോക്ലേറ്റ് കേക്ക് ഇതിന് മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ആ കേക്കും ഇതുപോലെ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിന് മുകളിലേക്ക് വീണ്ടും വാനില കേക്കും പിന്നെ അതിന് മുകളിലേക്ക് ചോക്ലേറ്റ് കേക്കും കൂടെ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ക്രീം വെച്ച് കവർ ചെയ്ത് എടുക്കണം. ഓരോ ലെയറിന് മുകളിലും ഇതുപോലെ ക്രീം വെച്ചതിന് ശേഷം അതിലേക്ക് ചോക്ലേറ്റ് ചിപ്സോ ചോക്ലേറ്റ് ഗനാഷോ ഒക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാനതൊന്നും ചേർക്കുന്നില്ല, ജസ്റ്റ് ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് അതിലേക്ക് ക്രീം വെച്ച് ഈ കേക്കൊന്ന് കവർ ചെയ്ത് എടുക്കുകയാണ്. ഇപ്പോൾ ഈ കേക്ക് അത്യാവശ്യം നന്നായി ഫിനിഷ് ചെയ്തെടുത്തതിന് ശേഷം ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായി തണുപ്പിച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാനുള്ള ചോക്ലേറ്റ് ഗണേഷ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാത്രം വെള്ളം ചൂടാക്കിയതിന് ശേഷം അതിന് മുകളിലേക്ക് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയ അര കപ്പ് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴേക്കും ഈ ചോക്ലേറ്റ് നന്നായി മെൽറ്റായി വരും. ഇനി ഇത് ഒന്ന് ചൂടാറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് നന്നായി തണുത്ത് വരും. കേക്ക് നല്ല തണുത്തിരിക്കുമ്പോൾ വേണം ഗനാഷ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഒരു ഇളം ചൂടോടുകൂടി വേണം ഗനാഷ് ഒഴിക്കാനായിട്ട്. ഇതിലേക്ക് ഒരല്പം ബട്ടർ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്കിത് മാറ്റിവെക്കാം. ഇപ്പം നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനെ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് അതിന് മുകളിലേക്ക് എടുത്തു വയ്ക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ഈ കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ കേക്ക് ബോർഡ് ഒന്ന് മെല്ലെ ഇതുപോലെ ആക്കി കൊടുത്താൽ ഗനാഷ് എല്ലാ സൈഡിലേക്കും സ്പ്രെഡായി കിട്ടും. ഇനി ഈ കേക്ക് ബോർഡ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഇതിൻ്റെ മുകളിലത്തെ ഭാഗമൊക്കെ നല്ല ലെവലായിട്ട് കിട്ടും. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഇതുപോലെ ജസ്റ്റ് സ്പൂൺ കൊണ്ട് ഈ കേക്കിൻ്റെ ഒരു സൈഡിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മെല്ലെ സ്പൂൺ വെച്ച് ഇതുപോലെ ചെയ്ത് ഒരു ഡിസൈൻ പോലെ ആയി കിട്ടും. കുറച്ച് വിപ്പിംഗ് ക്രീം ബാക്കിയുള്ളത് ഇതുപോലെ ഒരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് കേക്കിൻ്റെ സൈഡിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ ചോക്ലേറ്റിൻ്റെ ഗാർണിഷ് ഉണ്ടാക്കി വെച്ചത് ഇതിൻ്റെ സൈഡിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ വാഞ്ചോ കേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. താങ്ക് യു.